മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പെലേജിയ പാപകരമായ ജീവിതം നയിച്ച സ്ത്രീയായിരുന്നു. പാപത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളിലും മുഴുകി പാപത്തിന്റെ പുറകെ നടന്ന ഈ വിശുദ്ധ പെലേജിയ ഒരു ദിവസം യാദൃശ്ചിക ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. ദേവാലയത്തിൽ അവൾ കേട്ട വചനപ്രഘോഷണം അവളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഈ വചനപ്രഘോഷണത്തിൽ നിന്ന് അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം അവളുടെ ഹൃദയത്തെ കീഴടക്കുന്നു. ദൈവതിരുമുമ്പാകെ അവൾ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. എന്റെ പഴയ പാപകരമായ ജീവിതത്തെ പാടെ ഉപേക്ഷിക്കുമെന്നും ക്രിസ്തുവിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പുതിയ ജീവിതമായിരിക്കും എന്റതെന്ന് അവൾ അവിടെ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം ചെന്ന് മെത്രാന്റെ അടുത്ത് ചെന്ന് ഏറ്റുപറയുന്നു, മാമോദീസ സ്വീകരിക്കുന്നു. പിന്നീട് കടുത്ത താമസ ജീവിതം അവളുടെ ജീവിതത്തിൽ അവൾ സ്വീകരിക്കുന്നു. ഒടുവിൽ അവൾ രക്തസാക്ഷിയായി മാറുന്നു. വിശുദ്ധ പെലേജിയായുടെ ജീവിതം ഒരു കാലഘട്ടത്തിൽ അത് പാപകരമായ ജീവിതത്തിൻ്റെതായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ജീവിതം പിന്നെ വിശുദ്ധിയുടെ ജീവിതമായി മാറി. അവസാന ശ്വാസം വരെ ക്രിസ്തുവിനെ സദൈര്യം പ്രഘോഷിക്കുന്ന ജീവിതമായിട്ട് അവളുടെ ജീവിതം മാറുകയാണ്. ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നു, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈശോ നൽകുന്ന ജീവജലം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. ഈശോയുടെ അടുത്ത് നിന്ന്, ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയുടെ വാക്കുകളിൽ ജീവജലത്തിന്റെ മാധുര്യം അനുഭവിക്കുന്ന സമരിയാക്കാരി സ്ത്രീ അവളുടെ പഴയ പാപകരമായ ജീവിതം അവിടെ പാടെ ഉപേക്ഷിച്ച് അവൾ പട്ടണത്തിൽ പോയി ഈശോയെ പ്രഘോഷിക്കുന്നവളായിട്ട് മാറുന്നു. പഴയ പാപകരമായ ജീവിതം സമരിയാക്കാരി സ്ത്രീ പാടെ ഉപേക്ഷിക്കുകയാണ്. ക്രിസ്തു പ്രദാനം ചെയ്യുന്ന ജീവജലം, ഈ ജീവജലം സ്വീകരിക്കുന്നവർക്ക് പിന്നീട് ദാഹിക്കുകയില്ല. ഈശോ പ്രദാനം ചെയ്യുന്ന ജീവജലം നമുക്ക് സ്വീകരിക്കാം. ഈശോ പ്രദാനം ചെയ്യുന്ന ജീവജലം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ എപ്പോഴും ഈശോയുടെ സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് വലിയ ഒരു പ്രേരണ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് തരും. പിന്നീട് ലോകത്തിന്റെ ദാഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ലോക സന്തോഷത്തിന്റെ, ലോക സ്നേഹത്തിന്റെ, ലോക സമ്പത്തിന്റെ ദാഹങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ ജീവജലത്തിന്റെ പ്രത്യേകത. ഈ ജീവജലം കടന്നു വന്ന ശരീരത്തെ, ആത്മാവിനെ പാടെ വിശുദ്ധീകരിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:1 ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുവാനായി അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും വിശുദ്ധീകരിക്കുന്ന ഉറവ, അത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഉറവ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ ഉറവ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ലോകദാഹങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കും. നമ്മളെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെതാക്കി നമ്മളെ മാറ്റും. പന്തകുസ്തായി കുരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ഉറവ നമ്മളിലേക്ക് കടന്നു വരുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ വലിയ ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.